എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ ഓസിലേഷൻസ് എന്നുള്ള ചാപ്റ്ററാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ നെക്സ്റ്റ് പഠിക്കുന്ന ടോപ്പിക്കിൻ്റെ പേരാണ് സിമ്പിൾ പെൻഡുലം. സിമ്പിൾ പെൻഡുലം. ഓക്കെ, അപ്പോൾ സിമ്പിൾ പെൻഡുലം എന്ന് പറഞ്ഞാൽ എ സ്ട്രിംഗ് എ മെറ്റാലിക് ബോ ഈസ് അറ്റാച്ച്ഡ് ടു എ സ്ട്രിംഗ്. ഒരു സ്ട്രിങ്ങിൻ്റെ, സ്ട്രിംഗ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു നൂല് അല്ലേ, ഒരു നൂല് പോലെയുള്ള എന്തെങ്കിലും ഒരു വസ്തുക്കളിൽ ഒരു മെറ്റാലിക് ബോബ് നമ്മൾ അറ്റാച്ച് ചെയ്താൽ അത് ഫ്രീ ആയിട്ട് ഓസിലേറ്റ് ചെയ്യുന്ന രീതിയിൽ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ പറയുന്നതാണ് സിമ്പിൾ പെൻഡുലം. ഓക്കെ, അപ്പോൾ നമ്മൾ റൂഫിൽ ഇതാ ഒരു സ്ട്രിങ് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ സ്ട്രിങ്ങിൻ്റെ ഒരെൻഡ് നമ്മൾ റൂഫിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, മറ്റേ എൻഡിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ബോബ് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു മെറ്റാലിക് ബോൾ അങ്ങനെയുള്ള എന്തെങ്കിലും വസ്തുക്കൾ ഫ്രീ ആയിട്ട് തൂക്കിയിട്ട് കഴിഞ്ഞാൽ ഇതിനെ, ഈ അറേഞ്ച്മെൻറ്റിനെ പറയുന്നതാണ് സിമ്പിൾ പെൻഡുലം. അപ്പോൾ ഈ സിമ്പിൾ പെൻഡുലത്തിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ ഇതാ ഈ റൂഫും, റൂഫിൽ നമ്മൾ അറ്റാച്ച് ചെയ്ത ഈ പോയിൻ്റ് മുതൽ ഇതിൻ്റെ സെൻറ്റർ വരെ, ഇതിനെ നമ്മൾ ലെങ്ത് ഓഫ് സിമ്പിൾ പെൻഡുലം എന്നാണ് പറയുക. ഓക്കെ, ഇനി നമ്മൾക്കറിയാം നമ്മൾ പഠിക്കുന്നത് ഓസിലേഷനാണ്, ഇവിടെ ഈ സിമ്പിൾ പെൻഡുലം ഓസിലേറ്റ് ചെയ്യും. അപ്പോൾ നമ്മളിങ്ങനെ ഓസിലേറ്റ് ചെയ്യുന്ന ഒരു പൊസിഷൻ എടുക്കുകയാണ്. ഇതാ ഇതൊന്ന് ജസ്റ്റ് ഓസിലേറ്റ് ചെയ്തപ്പോൾ ഇതാ ഇത് ഇങ്ങോട്ടെത്തി. സിമ്പിൾ പെൻഡുലത്തിൻ്റെ പൊസിഷൻ ഇതാ ഇവിടെയാണെന്ന് കരുതുക. ഓക്കെ, ഇവിടെയാണ് സിമ്പിൾ പെൻഡുലത്തിൻ്റെ പൊസിഷൻ. അതിൻ്റെ ലെങ്ത്ത് എല്ലാണെന്ന് പറഞ്ഞു. ഇതാ ഇത് ഓസിലേറ്റ് ചെയ്ത ആംഗിളിനെ നമ്മൾ തീറ്റ എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇവിടെ ഇത് ഫ്രീ ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ താഴോട്ടൊരു വെയിറ്റ് ഉണ്ടായിരിക്കും. ഭൂമി ഒരു വസ്തുവിൽ പ്രയോഗിക്കുന്ന ബലം, അതിനെ നമ്മൾ വെയിറ്റ് അല്ലെങ്കിൽ ഭാരം എന്നാണ് പറയുക. അതിൻ്റെ ഇക്വേഷൻ നമ്മൾ പണ്ട് പഠിച്ചതാണ് എം ജി. അപ്പോൾ ഇതിൻ്റെ താഴോട്ടൊരു ഫോഴ്സ് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഒരു വെയിറ്റ് ഉണ്ടായിരിക്കും, അതാണ് എം ജി. ഇനി നമ്മൾ വെക്ടേഴ്സിൽ പഠിച്ചിട്ടുണ്ട് ഈ എം ജി എന്ന് പറയുന്ന ഈ വെയിറ്റിനെ നമുക്ക് രണ്ടെണ്ണമായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം, എക്സ് ആക്സിസിലേക്കും അതുപോലെ തന്നെ വൈ ആക്സിസിലേക്കും രണ്ടെണ്ണമായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. നമുക്കറിയാം എക്സ് ആക്സിലേക്ക് സ്പ്ലിറ്റ് ചെയ്യുന്നതാണ് എം ജി കോസ് തീറ്റ, അതുപോലെ തന്നെ വൈ ആക്സിസിലേക്ക് സ്പ്ലിറ്റ് ചെയ്യുന്നതാണ് എം ജി സൈൻ തീറ്റ. അപ്പോൾ നമ്മൾ ഫോഴ്സിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു, എം ജി കോസ് തീറ്റയും അതുപോലെ തന്നെ എം ജി സൈൻ തീറ്റയും. അതിൽ ഈ എം ജി സൈൻ തീറ്റ എന്ന് പറയുന്ന ഫോഴ്സിന് ഒരു പ്രത്യേകത ഉണ്ട്. അതിന് ഡയറക്ഷൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിന് ഡയറക്ഷന് ഈ സിമ്പിൾ പെൻഡുലത്തിൻ്റെ മീൻ പൊസിഷൻ എന്ന് പറയുന്ന ഭാഗം ഇവിടെയാണ്, ഇവിടെയാണ് മീൻ പൊസിഷൻ. ഈ മീൻ പൊസിഷനിലേക്കാണ് എം ജി സൈൻ തീറ്റ എന്ന് പറയുന്ന ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ, അങ്ങനെയുള്ള ഫോഴ്സിനെ നമ്മൾ പറയുന്ന പേരാണ് റീസ്റ്റോറിംഗ് ഫോഴ്സ്. റീസ്റ്റോറിംഗ് ഫോഴ്സ് എഫ്. നമ്മൾ മുൻപ് പഠിച്ചതാണ് റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അപ്ലൈഡ് ഫോഴ്സിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. ഇപ്പോൾ ഇത് ഓസിലേറ്റ് ചെയ്യുമ്പോൾ അങ്ങോട്ടൊരു ഫോഴ്സാണ് നമ്മൾ അപ്ലൈ ചെയ്തത്, അതുകൊണ്ടാണ് അത് അങ്ങോട്ട് ഓസിലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മീൻ പൊസിഷനിലേക്കുള്ള ഫോഴ്സിന് നമ്മൾ പറയുന്ന പേരാണ് റീസ്റ്റോറിംഗ് ഫോഴ്സ്. ആ റീസ്റ്റോറിംഗ് ഫോഴ്സിൻ്റെ ഇക്വേഷനാണ് എം ജി എഫ് ഈക്വൽ ടു എം ജി സൈൻ തീറ്റ. അപ്പോൾ റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്താണെന്നുള്ളത് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അപ്ലൈഡ് ഫോഴ്സിന് ഓപ്പോസിറ്റായിട്ട്. നമ്മളിപ്പോൾ ഒരു സ്പ്രിങ് അല്ലെങ്കിൽ റബ്ബർ ബാൻഡ്, റബ്ബർ ബാൻഡ് നമ്മൾ വലിച്ചു പിടിക്കണം. വലിച്ചു പിടിക്കുമ്പോൾ ഞാൻ വലിച്ചു പിടിക്കുന്ന ഡയറക്ഷൻ ഇങ്ങോട്ടാണെന്ന് കരുതുക. അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമ്മൾ ഇതിനെ വിട്ട് കഴിഞ്ഞാൽ റബ്ബർ ബാൻഡ് ആദ്യത്തെ പോലെ തന്നെ തിരിച്ചു പോകും. അതിന് കാരണമായിട്ടുള്ള ഫോഴ്സിനെയാണ് റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ തീറ്റ വളരെ സ്മോളായിട്ട്, വളരെ ചെറിയ ആംഗിൾ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ സൈൻ തീറ്റയെ നമ്മൾക്ക് എന്ത് ചെയ്യാം, ഹിയർ സൈൻ തീറ്റ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു തീറ്റ. ഇവിടെ സൈൻ തീറ്റയെ നമ്മൾ തീറ്റയായിട്ടാണ് എടുക്കുന്നത്. ദെർഫോർ റീസ്റ്റോറിംഗ് ഫോഴ്സ്, അപ്പോൾ റീസ്റ്റോറിംഗ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്തായി മാറും, എം ജി സൈൻ തീറ്റ എന്നുള്ളതിന് പകരം നമുക്ക് തീറ്റ എന്ന് എഴുതാം. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ നമ്മൾ സിമ്പിൾ ഹാർമോണിക് മോഷനൊക്കെ പഠിച്ച സമയത്ത് പറഞ്ഞാണ് ഈ റീസ്റ്റോറിംഗ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണെന്നുള്ളത്. ഡിസ്പ്ലേസ്മെൻറ്റ് അങ്ങോട്ടാണ്, പക്ഷേ റീസ്റ്റോറിംഗ് ഫോഴ്സ് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്.
അപ്പോൾ ഈ ഡയറക്ഷൻ കാണിക്കാൻ നമ്മളോടൊരു മൈനസ് കൊടുക്കും. ഓക്കെ, അപ്പോൾ എഫ് ഈക്വൽ ടു മൈനസ് എം ജി തീറ്റ, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് കാണിക്കാനാണ് ഈ മൈനസ് കൊടുക്കുന്നത്. ഇതിനെ ഞാൻ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾക്ക് അറിയാം ആംഗിൾ ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ് എന്നുള്ളൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ ഉള്ള ഈ തീറ്റ, ഇതിനെ നമ്മൾ പറയാം ആംഗുലാർ ഡിസ്പ്ലേസ്മെൻ്റ് എന്നാണ്. ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ്, ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് സിമ്പിളായിട്ട് ആംഗിൾ എന്നതാണ്, ആംഗിൾ, ആംഗിൾ. ആംഗിളിൻ്റെ ഇക്വേഷൻ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, ആംഗിൾ ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ്, ഇതാണ് ആംഗിളിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ ഇതാ ഈ പൊസിഷനിൽ നിന്ന് ഈ ബോബ് ഇങ്ങോട്ടാണ് പോയത്. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള ഈ ആർക്കിനെ നമ്മൾ എക്സ് എന്ന് കൊടുക്കുക. ആർക്കിന് എക്സ് എന്നും റേഡിയസ്, നമ്മൾ ഇതിനെ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് വരക്കുകയാണെങ്കിൽ ഇത് ശരിക്കും ഒരു സർക്കുലർ പാത്തിൻ്റെ ഭാഗമായിട്ട് വരും. അപ്പോൾ അതിൻ്റെ റേഡിയസ് ആയിട്ട് നമുക്ക് എൽ എടുക്കാം. അപ്പോൾ ആംഗിൾ ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ്, ആർക്ക് എന്ന് പറഞ്ഞാൽ എക്സ് ഡിവൈഡഡ് ബൈ, റേഡിയസ് എന്ന് പറഞ്ഞാൽ എൽ എന്ന് നമുക്ക് കൊടുക്കാം. ഞാൻ ഈ ആംഗിൾ, ആംഗിൾ എന്ന് പറഞ്ഞാൽ തീറ്റയാണ്, തീറ്റയുടെ ഇക്വേഷൻ എക്സ് ബൈ എൽ എന്ന് എഴുതിയത് ഇതാ ഇവിടെ കൊടുക്കണം, ഈ ഇക്വേഷനിൽ കൊടുക്കുക. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1 എന്തായി മാറും? എഫ് ഈക്വൽ ടു മൈനസ് എം ജി തീറ്റ. ആ ഓക്കെ, തീറ്റ എന്നുള്ളതിന് പകരം, തീറ്റ എന്നുള്ളതിന് പകരം നമ്മൾ എന്ത് ചെയ്തു? എക്സ് ബൈ എൽ, മൈനസ് എം ജി എക്സ് ബൈ എൽ എന്നുള്ളൊരു ഇക്വേഷനാണ് നമ്മളിവിടെ എഴുതിയത്. ഇനി നമുക്കറിയാം ന്യൂട്ടൺ സെക്കൻഡ് ലോ, ഫ്രം ന്യൂട്ടൺ സെക്കൻഡ് ലോ എഫ് ഈക്വൽ ടു എം എ. ഇവിടെ നിന്ന് നമ്മൾക്ക് ആക്സിലറേഷൻ്റെ ഇക്വേഷൻ എ ഈക്വൽ ടു ആക്സിലറേഷൻ ഈക്വൽ ടു, നമ്മൾക്ക് എന്ത് ചെയ്താം ആക്സിലറേഷൻ എ ഈക്വൽ ടു എ എവിടെ നിർത്തി കഴിഞ്ഞാൽ എമ്മിനും കൂട്ടുണ്ടല്ലോ, അപ്പോൾ എഫ് ബൈ എം, എ ഈക്വൽ ടു എഫ് ബൈ എം. ദാറ്റ് ഈസ് എ ഈക്വൽ ടു എഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ തൊട്ട് മുകളിൽ എഴുതിയിട്ടുണ്ട് മൈനസ് എം ജി എക്സ് ഡിവൈഡഡ് ബൈ എൽ, ഇതാണ് എഫ്, ഡിവൈഡഡ് ബൈ എം, താഴെ എം ഉണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, ഈ എമ്മും എമ്മും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എ ഈക്വൽ ടു മൈനസ് ജി എക്സ് ഡിവൈഡഡ് ബൈ എൽ എന്നുള്ളൊരു ഇക്വേഷൻ നമുക്ക് കിട്ടി. ഈ ഇക്വേഷന് ഞാൻ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുക. ഇനി അതുപോലെ തന്നെ നമ്മൾ സിമ്പിൾ ഹാർമോണിക് മോഷന് പഠിച്ച സമയത്ത്, സിമ്പിൾ ഹാർമോണിക് മോഷനിൽ നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷന് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ എക്സ് എന്നുള്ള ലെറ്റർ കൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്തത്. ഇനി അതുപോലെ തന്നെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ് അവിടെ ആക്സിലറേഷൻ്റെ ഇക്വേഷൻ ഇൻ എസ് എച്ച് എം. എസ് എച്ച് എം എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഹാർമോണിക് മോഷൻ, എ ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ എക്സ്. ഈ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെക്കുക. സിമ്പിൾ ഹാർമോണിക് മോഷനിൽ ആക്സിലറേഷൻ്റെ ഇക്വേഷൻ മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് ആണ്. ഇവിടെ ഒമേഗ എന്ന് പറഞ്ഞാൽ ആംഗുലാർ ഫ്രീക്വൻസിയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇക്വേഷൻ 2 എന്ന് കൊടുത്ത് രണ്ടാമത്തെ ഇക്വേഷൻ എഴുതി. ആക്സിലറേഷൻ്റെ ഇത് ഒന്നാമത്തത് ഇവിടെയുണ്ട്, രണ്ടാമത്തെ ഇവിടെയുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ രണ്ട് ഇക്വേഷനും തമ്മിലൊന്ന് കമ്പയർ ചെയ്യാം. ഇക്വേഷൻ നമ്പർ 1 അതുപോലെ ഇക്വേഷൻ നമ്പർ 2 രണ്ടും ആക്സിലറേഷൻ്റെ ഇക്വേഷനാണ്. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1 ആൻഡ് 2 കമ്പയർ ചെയ്യുമ്പോൾ, ഫ്രം 1 ആൻഡ് 2 ഇത് രണ്ടും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ഇക്വേഷൻ, നമ്മൾക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആക്സിലറേഷൻ ആയതുകൊണ്ട് റൈറ്റ് ഹാൻഡ് സൈഡ് ഇത് ഈക്വൽ ടു ഇതെന്ന് എഴുതാം. മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് ഈക്വൽ ടു ഇത് ഈക്വൽ ടു ഇത് എഴുതാം മൈനസ് ജി എക്സ് ബൈ എൽ. ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഈ നെഗറ്റീവും നെഗറ്റീവും തമ്മിൽ ക്യാൻസൽ ചെയ്യാം, എക്സും എക്സും തമ്മിൽ ക്യാൻസൽ ചെയ്യാം. ദെർഫോർ ഒമേഗ സ്ക്വയർ ഈക്വൽ ടു ജി ബൈ എൽ, ഓർ ഒമേഗ ഈക്വൽ ടു, അപ്പം ഒമേഗ ഈക്വൽ ടു എന്ത് എഴുതാം, ഒമേഗ സ്ക്വയറിൻ്റെ റൂട്ടാണ്, അപ്പോൾ ഇവിടെ റൂട്ട് എടുക്കുക, റൂട്ട് ജി ബൈ എൽ. ഇനി നമുക്കറിയാം വി ഹാവ് ഒമേഗ ഈക്വൽ ടു 2π/T. ഇങ്ങനൊരു ഇക്വേഷൻ നമ്മൾ മുൻപ് പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ടി ഈക്വൽ ടു 2π/ω എന്നുള്ളൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ ഒമേഗ എന്നുള്ളതിന് പകരം ഇതാ 2π/T എന്ന് എഴുതുക. 2π/T ഈക്വൽ ടു
ഒമേഗയ്ക്ക് പകരമാണ് 2 പൈ ബൈ ടി എഴുതിയത്. ഇവിടെ അതേപോലെ റൂട്ട് ഓഫ് ജി ബൈ എൽ എന്ന് എഴുതി. ഇനി ഞാൻ ഇവിടെ കാണാൻ പോകുന്നത് സിമ്പിൾ പെൻഡുലത്തിൻ്റെ പീരിയഡാണ്, പീരിയഡ് ഓഫ് സിമ്പിൾ പെൻഡുലം. അപ്പോൾ 2 പൈ ബൈ ടി ഈക്വൽ ടു റൂട്ട് ഓഫ് ജി ബൈ എൽ, ദെർഫോർ ടി ഈക്വൽ ടു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ടി ഈക്വൽ ടു, ടി കണ്ടുപിടിക്കണമെങ്കിൽ ടീനെ നമ്മൾ ഇപ്പുറം കൊണ്ടുവരണം, മുകളിലേക്ക് വരും. അപ്പോൾ റൂട്ട് ഓഫ് ജി ബൈ എൽ എന്നുള്ളത് റൂട്ട് ഓഫ് എൽ ബൈ ജി എന്ന് ആയിട്ട് ഇതാ ഇങ്ങോട്ട് വരും. ഇതാ ടി ഈക്വൽ ടു 2 പൈ ഇൻറ്റു, ഇനി എൽ ക്രോസായിട്ട് ഇങ്ങോട്ട് വരും, ജി ക്രോസായിട്ട് താഴോട്ടും വരും, റൂട്ട് അതുപോലെ ഉണ്ടാവും. അപ്പോൾ റൂട്ട് അതുപോലെ എഴുതി എൽ ക്രോസായിട്ട് മുകളിലേക്ക്, ജി ക്രോസായിട്ട് താഴേക്ക്, 2 പൈ ഇൻറ്റു റൂട്ട് ഓഫ് എൽ ബൈ ജി. ദിസ് ഈസ് ദി പീരിയഡ് ഓഫ് സിമ്പിൾ പെൻഡുലം. സിമ്പിൾ പെൻഡുലത്തിൻ്റെ പീരിയഡിൻ്റെ ഇക്വേഷനാണ് ടി ഈക്വൽ ടു 2 പൈ ഇൻറ്റു റൂട്ട് ഓഫ് എൽ ബൈ ജി. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഇക്വേഷനാണ്. ഈ ഇക്വേഷന് ഡെറിവേഷനായിട്ടൊക്കെ ചോദിക്കുന്നതാണ്. ഇവിടെ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ ഒരു പ്രോബ്ലം ബേസിൽ വരുന്ന ഒന്നാണ് സെക്കൻഡ്സ് പെൻഡുലം. സെക്കൻഡ്സ് പെൻഡുലം എന്നുള്ള പെൻഡുലത്തിൻ്റെ എന്നൊരു പെൻഡുലമുണ്ട്, സിമ്പിൾ പെൻഡുലം. അതിൻ്റെ പ്രത്യേകത അതിൻ്റെ പീരിയഡ് ടി ഈക്വൽ ടു 2 സെക്കൻഡ് ആയിരിക്കും. സെക്കൻഡ്സ് പെൻഡുലത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പീരിയഡ് 2 സെക്കൻഡ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കാനാണ് ചോദിക്കുക. ഫൈൻഡ് ദി ലെങ്ത് ഓഫ് സെക്കൻഡ്സ് പെൻഡുലം. സെക്കൻഡ്സ് പെൻഡുലത്തിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കാൻ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഇക്വേഷന് നമ്മൾ എടുക്കുക, ഇതിൽ റൂട്ട് ഒഴിവാക്കാൻ ഇതിനെ സ്ക്വയർ ചെയ്യുക. സ്ക്വയർ ചെയ്യുമ്പോൾ ടീൻ്റെ സ്ക്വയർ ടി സ്ക്വയർ ഈക്വൽ ടു 2 സ്ക്വയർ 4 പൈ സ്ക്വയർ. റൂട്ട് ഓഫ് എൽ ബൈ ജീനെ സ്ക്വയർ ചെയ്യുമ്പോൾ ആ റൂട്ട് പോയി കിട്ടും. അപ്പോൾ റൂട്ട് എന്നുള്ളത് പോയി കഴിഞ്ഞാൽ എൽ ബൈ ജി. ഇവിടെ നിന്ന് നമ്മൾക്ക് എന്ത് ചെയ്യാം, എല്ലാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എൽ കണ്ടുപിടിക്കാൻ എൽ ഈക്വൽ ടു ലെങ്ത് ഓഫ് സെക്കൻഡ് സ്പെൻഡിലും കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ എൽ കാണാൻ ജി ഇങ്ങോട്ട് പോവും, ടി സ്ക്വയറിൻ്റെ അടുത്തേക്ക് ജി പോവും, താഴോട്ട് 4 പൈ സ്ക്വയർ വരും. ഇതിൽ നമ്മൾ ടി എന്ന് പറഞ്ഞാൽ 2 ആണ്, അതിൻ്റെ സ്ക്വയർ 4 ആണ്. 4 ഇൻറ്റു ജി എന്ന് പറഞ്ഞാൽ 9.8 ആണ്, ഡിവൈഡഡ് ബൈ 4 പൈ സ്ക്വയർ. ഇത് നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഏകദേശം 99 സെൻറ്റിമീറ്റർ, അതിനെ നമ്മൾ മീറ്ററിലേക്കാക്കി മാറ്റുമ്പോൾ 0.99 മീറ്റർ എന്നുള്ളൊരു ആൻസർ ആയിരിക്കും വരിക. അപ്പോൾ സെക്കൻഡ് പെൻഡുലത്തിൻ്റെ ലെങ്ത്ത് ഏകദേശം 1 മീറ്റർ ആയിരിക്കും. സെക്കൻഡ് പെൻഡുലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ പീരിയഡ് 2 സെക്കൻഡ് ആയിരിക്കും.